പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ 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 കർത്താവേ എൻ്റെ വാ തുറക്കുമ്പോൾ വചനം ലഭിക്കുവാനായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്ന് രണ്ടാമതായിട്ട് 115 സങ്കീർത്തനം 1 വചനം നാം എല്ലായ്പ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഏതൊരു ആത്മീയ ശുശ്രൂഷയും ആരംഭിക്കാൻ 115 സങ്കീർത്തനം 115:1 ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകണമെന്ന് ഈ രണ്ട് വചനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നാം ഏതൊരു ആത്മീയ ശുശ്രൂഷയും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കും ഒരുപക്ഷെ വേറെ വചനങ്ങളുണ്ടാകാം എങ്കിലും നമ്മൾ ആത്മീയ ശുശ്രൂഷ ഏത് ആരംഭിക്കുമ്പോഴും ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം ആ വചനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ച് കാണാത്ത ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മയും പഴയ നിയമവും പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ എപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും ആദ്യം നമുക്ക് പരിചിതമായ വചനം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറ്റവും ആദ്യം പറയുന്ന വചനം ഏതാ ബൈബിളിൽ ആ ഉൽപ്പത്തി 3:15 ഉൽപ്പത്തി 3:15 നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അവിടുന്ന് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതുളവാക്കും അവിടെ നിൽക്കട്ടെ കർത്താവ് ഭീകരനാണല്ലേ ശത്രുതുളവാക്കുമെന്ന് ആരാണ് ഇവിടെ ശത്രുതുളവാക്കുന്നത് സംശയോ ദൈവം നീയും സ്ത്രീയും തമ്മിലും നിന്റെ മക്കളും അല്ലെങ്കിൽ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുതുളവാക്കും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആരാണ് ശത്രുത ഉണ്ടാക്കുന്നത് അത് പറയാൻ മടി എന്താണ് ആരാ ഉണ്ടാക്കുന്നത് ദൈവം തന്നെ ശത്രുത ഉണ്ടാക്കുകയാണ് ആ ശരിയാണോ എല്ലാവരോടും ക്ഷമിക്കണം എല്ലാവരോടും നല്ലപോലെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ദൈവം തന്നെ ശത്രുത ഉളവാക്കും എന്ന് പറയുമ്പോൾ അത് കുറച്ച് കട്ടിയാണ് വചനം വായിച്ചു പോകുമ്പോൾ എല്ലായ്പ്പോഴും വചനം ധ്യാനിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്നോ ഏറ്റവും ആദ്യം വചനം വായിച്ചുമ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചിന്തിക്കുക ആ വചനം വായിച്ചു പോകുമ്പോൾ എനിക്കെന്താണ് ഇതിൽ ഇഷ്ടപ്പെടാതെ വന്നത് എനിക്കെന്താണ് ഇതിൽ സംശയം വന്നത് ആ സംശയം നമ്മൾ വചനത്തോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വചനം ഇഷ്ടപ്പെടാത്തത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള വചനം ഈ സംശയമുള്ള വചനം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആ വചനം കൂടുതൽ ഉറക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് സംശയമായി എടാ കർത്താവാണ് ശത്രുത ഉളവാക്കുന്നത് എന്നുള്ളതാണ് വചനം അതിൻ്റെ പൂർണ്ണതയിൽ ഓരോ വാക്കിൻ്റെ അർത്ഥതലങ്ങളിൽ വായിക്കണം വെറുതെ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല കർത്താവ് നിങ്ങൾ നമ്മൾ ഒരുപാട് നാളായിട്ട് വചനം വായിക്കുന്നതാണ് നമ്മളെന്താ വിശ്വാസ പ്രമാണിച്ചാണ് കർത്താവ് എന്ത് ചെയ്യണം സ്വർഗത്തിൽ വിശ്വാസ പ്രമാണിച്ചാൽ എങ്ങനെയാണ് കർത്താവ് എവിടെയാണ് കർത്താവ് എന്താ ചെയ്യണം സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത്
ഇരിക്കുന്നു അല്ലേ? പക്ഷെ വചനത്തിൽ എവിടെയെങ്കിലും അവനെ കർത്താവ് ഇരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും എവിടെയെങ്കിലും ബൈബിളിൽ നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവ് ഇരിക്കുന്നു. ലൂക്കാസ് സുവിശേഷത്തിലുണ്ട്. അതുകൂടാതെ ഞാൻ ഇപ്രകാരം ഒരു ക്ലാസ്സിന് പോയപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ, സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം, അവിടെ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്റ്റെഫാനോസ് എന്താ കാണുന്നത്? സ്വർഗം തുറക്കപ്പെടുന്നതും മനുഷ്യപുത്രൻ, പുത്രനായ ദൈവം പിതാവിൻ്റെ വലതുഭാഗത്ത്. ആ അതാണ് പ്രശ്നം. എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ക്ലാസ് ഒത്തിരിക്കുമ്പോഴത്തേക്ക് ഒരു ചേടത്തിനോട് ചോദിച്ച്, അച്ഛാ അതെ ഇതെങ്ങനെ ശരിയാവും? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന കർത്താവ് ഇരിക്കുന്നു, ആകപ്പാട് ഒരു പ്രാവശ്യം മാത്രമേ സ്വർഗം തുറന്നിട്ട് കർത്താവ് ഞാൻ നാം കണ്ടിട്ടുള്ളൂ വചനമനുസരിച്ച്. അവിടെ കർത്താവ് നിൽക്കുകയാണ്. എന്താണ് പ്രശ്നം? അപ്പോ അവിടെ സംശയം, അവിടെ നമുക്കൊരു ചോദ്യമായി, എന്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് പറയുകയും ഇവിടെ വചനത്തിൽ കർത്താവ് നിൽക്കുന്നതായിട്ടും നാം കാണുന്നു? അപ്പൊ അവിടെ നൽകാവുന്ന ഉത്തരം, രക്തസാക്ഷിയെ സ്വീകരിക്കാനായിട്ട് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പൊ എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞത്, വചനം അതിൻ്റെ പൂർണ്ണതയിൽ ഓരോ വാക്ക് വാക്കായിട്ട് നാം വായിച്ചു പോകണം. ഇവിടെ വായിക്കുമ്പോൾ ദൈവം ശത്രുത ഉളവാക്കുന്നു, സ്ത്രീയും തമ്മിലും അവൻ്റെ അവളുടെ സന്തതികളും സാത്താനും അവളുടെ അവൻ്റെ സന്തതികളെ നമ്മൾ ശത്രുത ഉളവാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിന്നെ കാത്തു പരിപാലിക്കാൻ. അല്ലെങ്കിൽ സാത്താനായിട്ട് ചങ്ങാത്തമാണോ കർത്താവ് ഉണ്ടാക്കുക? ഇല്ല, ശത്രുത തന്നെയാണ്. അപ്പോൾ അപ്രകാരം ശത്രുത ഉണ്ടാക്കുന്നു. ഇനി രണ്ടാമത്തെ വചനം എന്താണ്? രണ്ടാമത്തെ വചനം എന്താണ്? ഞാൻ ശത്രുതളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. പ്രിയമുള്ളവരെ, ഈ വചനം നമുക്കറിയാം, ആദ്യ സുവിശേഷം എന്നാണ് ഈ വചനം അറിയപ്പെടുക. അപ്പോൾ ഈ വചനം നമുക്ക് പല രീതിയിൽ പൗലോസ് ശ്ലീഹ വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി, ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അത് പല രീതിയിൽ പൗലോസ് ശ്ലീഹ വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4:4, അതായത് അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. അത് ഒരു മണ്ടത്തരല്ലേ പറയുന്നത്? അവൻ സ്ത്രീയിൽ നിന്നല്ലാണ്ട് പിന്നെ ആരെങ്കിലും ജാതനാവോ? പുരുഷനിൽ നിന്ന് ജാതനാവോ ആരെങ്കിലും? പൗലോസ് ശ്ലീഹ പറയുന്നു, സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. അപ്പോൾ ഗലാത്തിയ 4:4 വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാം പുറകിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ ഓർക്കണം, സ്ത്രീ. അതാണ് ഇമ്പോർട്ടൻ്റ്. കർത്താവ് കാനായിലെ കല്യാണത്തിൽ വിളിക്കുന്നു സ്ത്രീയെ. അതേപോലെ തന്നെ കുറിച്ചിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന്. അപ്പോ ഈ വചനത്തിൽ സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും അവസാനം വെളിപാടിൻ്റെ പുസ്തകം 12:11 സ്വർഗത്തില് ഒരു സ്ത്രീ നിലകൊള്ളുന്നു. വീണ്ടും ഗലാത്തിയ 3:16, ഗലാത്തിയ 3:16 ഈ സാത്താന്റെ തല ഞെരിക്കുന്ന, സാത്താൻ തോൽപ്പിക്കപ്പെടുന്ന അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. റോമാക്കാരുടെ ലേഖനം 4:13, വെളിപാടിൻ്റെ പുസ്തകം 12:1, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3:7-10 വചനങ്ങൾ, ഇവിടെയെല്ലാം സാത്താനെതിരെ നിലകൊള്ളുന്ന സ്ത്രീയെയും അല്ലെങ്കിൽ സാത്താനെ തോൽപ്പിക്കുന്ന യേശുവിൻ്റെ ജീവിതത്തെയും കുറിച്ചാണ് നമ്മോട് സംസാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി നൽകുന്ന 1 പഴയ നിയമ വചനം ഇതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 ഇനി അടുത്തതായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ ഗുണഗണങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പഴയ നിയമ ചിന്തകളെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ ഏറ്റവും ആദ്യത്തെ വാക്കെന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കുന്നു. കാരണമെന്താണ്? കാരണമെന്താണ്? ആത്മാവ് മറിയം ദൈവത്തെ സ്തുതിക്കാൻ കാരണം എന്താണ്?
ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ശക്തനായവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ? ശക്തനായവൻ എനിക്കായി ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പഴയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, കുഷ്ഠരോഗിയായ ഒരുവൻ ആരാണ്? നാമാൻ. സിറിയായുടെ സൈന്യാധിപനായ നാമാൻ. സിറിയായുടെ സൈന്യാധിപനായ നാമാൻ എന്ത് പറ്റി? അവന് കുഷ്ഠരോഗം പിടിപെട്ടു. കുഷ്ഠരോഗം പിടിപെട്ടപ്പോഴത്തേക്കും അവനോട് ആരാ പറഞ്ഞു കൊടുത്തത്? സൗഖ്യം പ്രാപിക്കാൻ നിനക്കൊരു എളുപ്പ മാർഗമുണ്ട്. ആരാണ് പറഞ്ഞു കൊടുത്തത്? ആരാ പറഞ്ഞു കൊടുത്തത്? അതായത് അവന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അടിമയുടെ പ്രത്യേകത, ആ പെൺകുട്ടിയുടെ പ്രത്യേകത, അവളൊരു അടിമയായിരുന്നു. ഇസ്രായേലിനെ തോൽപ്പിച്ച് നാമാൻ അടിമയായി കൊണ്ടുവന്ന പെൺകുട്ടിയാണ് പറഞ്ഞത്, എൻ്റെ യജമാനൻ ഇസ്രായേലിൽ പോയാൽ അവൻ സുഖപ്പെടും. നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദുഷ്ടൻ കുഷ്ഠമോ അതിനപ്പുറത്ത് ക്യാൻസർ വന്ന് അവൻ ചത്തുപോകട്ടെ, പിന്നെ അവനിപ്പോൾ എന്നെ അടിമയായി കൊണ്ടുവന്നിട്ട് ഇനി അവന് സൗഖ്യം കൊടുക്കാൻ നടക്ക്. പക്ഷേ ഈ അടിമ പെൺകുട്ടി, അവൾക്ക് ദൈവത്തിൻ്റെ അനുഭവം അവൾ മറ്റൊരു വ്യക്തിയോട് പങ്കുവയ്ക്കുകയാണ്. അത് നിസ്സാരക്കാരനോടല്ല, ആ രാജ്യത്തിൻ്റെ സൈവ സൈന്യാധിപനായി നിലകൊള്ളുന്ന വ്യക്തിയോടാണ് ഇവള് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുക. എൻ്റെ യജമാനൻ ഇസ്രായേലിൽ പോരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ എന്ന് പറയുക. എൻ്റെ യജമാനൻ പോരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ. നാമാൻ്റെ മനസ്ഥിതി നോക്കിയേ. നാമാൻ എന്താണ് പറയുക? ഒരു സാധാരണ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നാമാൻ യാത്ര പുറപ്പെടുകയാണ്. വെറുതെയല്ല, നിങ്ങൾ വചനം വായിച്ചു പോകുമ്പോൾ രാജാക്കന്മാരുടെ 2:5 നാം വായിക്കുന്നു, അവൻ ഒരുപാട് സമ്മാനവും ഒരുപാട് സ്വർണം കൊണ്ടൊക്കെയാണ് ഇവൻ ഇസ്രായേലിലേക്ക് യാത്ര പുറപ്പെടുക. എന്താണ് അർത്ഥം? ഇസ്രായേലിലേക്ക് ഇവൻ പോകുമ്പോൾ സ്വർണം കൊണ്ടാവാൻ പോകുന്നത്, കുറെ ഗിഫ്റ്റും കൊണ്ടാണ് അവൻ പോകുന്നത്. എന്താണ് അർത്ഥം? ആ അവൻ അപ്പോൾ തന്നെ അവൻ വിശ്വസിച്ചു, ഞാൻ ഇസ്രായേലിൽ പോയാൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ വഴി എല്ലാം നടക്കും എന്ന് ആ അടിമ പെൺകുട്ടിയുടെ വാക്ക് ഇവൻ വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുക, ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. എലിസബത്ത് എന്താ പറഞ്ഞത്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് അങ്ങ് അനുഗ്രഹീത. എന്താണ് എലിസബത്ത്? ഞാനെല്ലായിടത്തും പറയും എലിസബത്ത് ഇതൊരു പാരയിട്ട് പറഞ്ഞാൽ, അവളൊരു പാര വെച്ചതാണ് ഭർത്താവിനിട്ട്. കാരണം എന്താണ്? ഒരുത്തനവിടെ കുത്തിയിരിപ്പുണ്ട്, കർത്താവ് പറഞ്ഞ കാര്യം വിശ്വസിക്കാതെ ഇരുന്ന സക്രിയായി നോക്കിക്കൊണ്ടടാ, നോക്കടാ, ഇത് കണ്ട, ഇവള് വന്നേക്കണണ്ട, ഇവള് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. ഇവിടെ നോക്കിയേ, ആ അടിമ പെൺകുട്ടി പറയുന്നു, നാമാൻ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ വചനം പോലെ നിറവേറ്റപ്പെടും. നാമാൻ ഇസ്രായേലിലേക്ക് പോകുന്നു. ഒരിടക്ക് നാമാനൊരു പ്രശ്നം വന്നു. നാമാൻ വെള്ളത്തിൽ പോയി മുങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും നാമാന് ഒരു ബുദ്ധിമുട്ടായി. നാമാൻ പറഞ്ഞു, അവിടെ ഇഷ്ടം പോലെ നദികൾ സിറിയായിലുണ്ടല്ലോ. അപ്പോഴും നോക്കണേ, ഈ നാമാൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സഞ്ചരിച്ച ആ പടയാളികളിൽ ഒരുത്തവൻ വന്ന് പറയുന്നു, പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിനക്കത് ചെയ്തുകൂടായിരുന്നോ എന്ന്. വെറുതെ മുങ്ങിക്കുളിക്കാഞ്ഞല്ല പറഞ്ഞേക്കുന്നത്. ക്രിമിനലൊന്ന് നോക്കിയേ, ഒരു അടിമ പെൺകുട്ടി ഒരു കാര്യം പറയുന്നു, നാമാൻ വിശ്വസിക്കുന്നു, അവൻ്റെ മനസ്സ് ഇടക്കൊന്ന് പാളുന്നു, അവൻ്റെ കൂടെ പോയ ഭൃത്യന്മാർ അവന് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഒന്നും നമ്മൾ കാണണം. യെശയ്യായുടെ പുസ്തകം 55:9-10 ദൈവത്തിൻ്റെ വചനം മഴയും മഞ്ഞും പോലെയാണ്, ദൈവത്തിൻ്റെ വചനം മഴയും മഞ്ഞും പോലെയാണ്, ആകാശത്തു നിന്ന് വരുന്ന മഴയും മഞ്ഞും ആകാശത്തേക്ക് മടങ്ങാതെ ഭൂമിയെ നനച്ച് ബലഭൂയിഷ്ഠമാക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം
ഫലം പുറപ്പെടുവിക്കാതെ പോവുകയില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, അതായിരുന്നു മറിയത്തിൻ്റെ ജീവിതം. അതാണ് നമ്മൾ ഈ നാമാൻ്റെ ജീവിതത്തിൽ പിന്നീട് കാണുക. നാമാൻ സുഖപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ രസകരമായി സംഭവിക്കുന്നു. നാമാൻ സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എലീഷ സമ്മാനം വാങ്ങിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ നാമാൻ പറയുകയാണ്, നീ സമ്മാനം വാങ്ങിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യണം, എനിക്കിവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകണം, എനിക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു രണ്ട് കഴുതച്ചുമട് മണ്ണ് എനിക്ക് കൊണ്ടുപോകണം. പണ്ട് നമ്മുടെ ഓണത്തിന് സംഭവിച്ച പോലെ തന്നെ എനിക്ക് 3 അടി സ്ഥലം വേണം എന്ന് പറഞ്ഞ പോലെ നാമാൻ പറഞ്ഞു, എനിക്ക് 2 കഴുതച്ചുമട് മണ്ണ് വേണം. എന്തിനാ ഇവൻ ഇസ്രായേലിൽ നിന്ന് മണ്ണ് കൊണ്ടുപോകണത്? നമ്മളും വേളാങ്കണ്ണിയിൽ പോയൊക്കെ മണ്ണ് വാരി കളിക്കുന്നവരാണ്. മണ്ണ് വാരി കൊണ്ടുവരും, അല്ലെങ്കിൽ ജോർദാനിൽ പോയി മണ്ണ് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ പല സ്ഥലത്തു നിന്ന് മണ്ണ് കൊണ്ടുവരാറുണ്ട്. എന്തിനാ ഈ മണ്ണ് കൊണ്ടുവരുന്നത്? ഇവിടെ നാമാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. ഈ മണ്ണ് കൊണ്ടുപോയിട്ട് അവൻ സിറിയയിൽ ഒരു അൾത്താര പണിയുകയാണ്. അൾത്താര പണിത് അവൻ അവിടെ പിന്നെ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. അപ്പൊ നോക്കിയേ, ഒരു പെൺകുട്ടി പറഞ്ഞ വചനം വിശ്വസിച്ച് നാമാൻ യാത്ര പുറപ്പെടുന്നു. ഇടക്ക് അവൻ്റെ മനസ്സ് ചഞ്ചലയുക്തമാകുന്നു, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ, ആ പെൺകുട്ടിയുടെ വചനത്തിൽ അവൻ ഉറച്ചു വിശ്വസിച്ച് അവൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ മറ്റുള്ളവരോട് വചനം പറയാൻ, മറ്റുള്ളവരോട് കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് നമുക്കൊരു തീഷ്ണതയുണ്ടാകണം. അതാണ് പരിശുദ്ധ അമ്മ ഉറപ്പിച്ച് പറയുക, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനിയും പഴയ നിയമത്തിൽ ഈ ശക്തനായവൻ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് നാം വീണ്ടും കാണുക. രാജാക്കന്മാർ 2 പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൽ 2 കുഷ്ഠരോഗികളുടെ കഥയുണ്ട്. 2 കുഷ്ഠരോഗികളുടെ ഒരു സംഭവമുണ്ട്. ഈ സംഭവം എന്താ? ഇത് വീണ്ടും ഇതേപോലെ തന്നെ സിറിയക്കാര് ആക്രമിക്കാൻ വരുന്നു. ഇവർ പട്ടണം അടച്ചു, ജെറുസലേം പട്ടണം അടച്ചു കഴിഞ്ഞ് ഇവർ പട്ടണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഗരത്തിന് പുറത്താക്കപ്പെട്ട, നമുക്കറിയാം കുഷ്ഠരോഗം പിടിപെട്ടാൽ നഗരത്തിന് പുറത്തേക്ക് പോകണം. കുഷ്ഠരോഗം പിടിപെട്ട് നഗരത്തിന് പുറത്താക്കപ്പെട്ട 2 കുഷ്ഠരോഗികൾ അവരിങ്ങനെ നഗരത്തിന് പുറത്തിരിക്കുകയാണ്. നഗരത്തിന് പുറത്തിരിക്കുമ്പോൾ അവർക്കൊരു ചിന്തയുണ്ടാകുന്നു, എന്തായാലും ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല, കാരണം അവിടെ പട്ടിണിയാണ്, ഇവ കുഷ്ഠരോഗികളാണ്. നമുക്ക് സിറിയ രാജ്യക്കാരുടെ ക്യാമ്പിലേക്ക് പോകാം. ആ ക്യാമ്പിൽ ചെല്ലുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും, ഇപ്പോൾ ജീവിക്കണം നല്ലത് മരിക്കണേ, അല്ലെങ്കിൽ അവർ നമ്മൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ തരും. ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കും, ഒന്നില്ലെങ്കിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടും. ഇവർ പ്രതീക്ഷയോടെ ഈ 2 കുഷ്ഠരോഗികൾ വളരെ കഷ്ടപ്പെട്ട് ഇവരുടെ ശത്രുരാജ്യത്തിൻ്റെ ക്യാമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. ശത്രുരാജ്യത്തിൻ്റെ ക്യാമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല, ആ ക്യാമ്പിൽ ആരുമില്ല. അവർ നോക്കിയപ്പോൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, അവർ ഈ പറഞ്ഞ പോലെ വയറ് നിറച്ച് തൊണ്ട വരെ ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു വാക്കുണ്ട്, ആ വാക്ക് ഇപ്രകാരമാണ്, ഇത് സത്വാർത്ഥയുടെ ദിനമാണ്, ഇത് സത്വാർത്ഥയുടെ ദിനമാണ്. ഈ സത്വാർത്ഥ എന്നുള്ളത് ബൈബിളിൽ 2 സ്ഥലത്തെ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഒന്ന് ഇവിടെയാണ്, രാജാക്കന്മാരുടെ 2 പുസ്തകം 7-ാം അധ്യായത്തിലാണ് ഇത് 1-ാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുക. ഇത് സത്വാർത്ഥയുടെ ദിനമാണ്. രണ്ടാമത് എവിടെയാണ് യേശുവിൻ്റെ ജനനത്തിൽ ആട്ടിടയന്മാർ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു സത്വാർത്ഥ, ഞങ്ങൾ നിങ്ങളെ ഒരു സത്വാർത്ഥ അറിയിക്കുന്നു. അപ്പോൾ ഈ 2 കുഷ്ഠരോഗികൾ അവിടെ നിന്ന് പറയുന്നു, ഇത് സത്വാർത്ഥയുടെ ദിനമാണ്, നമ്മളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നാം പോയി ഇത് നമ്മുടെ ജനത്തോട് ഈ സത്വാർത്ഥ പ്രഘോഷിക്കണം. അതുതന്നെയാണ് മറിയം ചെയ്തത്. അവൾക്ക് ലഭിച്ച സത്വാർത്ഥ അവൾ എലിസബത്തിനോടും ലോകം മുഴുവനോടും പ്രഖ്യാപിക്കുകയാണ്.
പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭിച്ച, നമുക്ക് ലഭിച്ച സത്വാർത്ത എല്ലായ്പ്പോഴും പ്രഘോഷിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച സത്വാർത്ത നമ്മൾക്ക് പ്രഘോഷിക്കാനായിട്ട് കഴിയണം. ഞാൻ കല്ലുറപ്പള്ളി ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ചേടത്തി പ്രാർത്ഥിക്കാൻ വരും. ഈ ചേടത്തി ആദ്യത്തെ ദിവസം വന്നിട്ട് പള്ളി കടന്ന് പൊട്ടിക്കറിയാ. അപ്പോൾ സെക്യൂരിറ്റിക്കാർ വന്ന് പറഞ്ഞ്, അച്ഛാ ഒരു ചേടത്തി വന്നിട്ട് ഭയങ്കര കരച്ചിൽ, അവർ നിലവിളി ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നേ. അച്ഛൻ വന്ന് അവരോട് സംസാരിക്കണം, കാരണം ബാക്കിയുള്ളവർക്ക് ഒരു ശല്യമാണ്, അച്ഛൻ വന്ന് സംസാരിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ കുടുംബത്തിന് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പ്രാർത്ഥിക്കാം, അതോടുകൂടി അവർ പോകും. ഈ ചേടത്തി വീണ്ടും ചോദിക്കും, പ്രാർത്ഥിക്കോലല്ലേ, ഉറപ്പാണ് ചേടത്തി പോയിക്കോ, എന്താണ് ആദ്യത്തെ ആവശ്യം എന്താണ്? ചേടത്തി പറഞ്ഞു, എൻ്റെ മകൻ എന്നോട് സംസാരിക്കണം. പ്രിയമുള്ളവരെ, അതൊരു തിങ്കളാഴ്ചയായിരുന്നു, ഓഗസ്റ്റ് 14th ചൊവ്വാഴ്ചയായിരുന്നു. ഓഗസ്റ്റ് 15 വീണ്ടും നൊവേന ദിവസമുണ്ട്, വിശുദ്ധൻ്റെ ജന്മദിനം. ഓഗസ്റ്റ് 15 ഉച്ചയായപ്പോഴത്തേക്ക് ഈ ചേടത്തി വീണ്ടും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ചേച്ചി പറഞ്ഞു, അച്ഛാ മകൻ സംസാരിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചുവല്ലേ. നമ്മൾ ഓർത്തിട്ട് പോലുമില്ല, എങ്കിലും ചേടത്തി എന്നോട് പറഞ്ഞു, അച്ഛൻ സംസാരിച്ചു, മകൻ സംസാരിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചുവല്ലേ. ഞാൻ പറഞ്ഞു, മകൻ എന്തൊക്കെയാ സംസാരിച്ചത്? മകൻ തള്ളേന്ന് വിളിച്ചു. അതായിരുന്നു ഒരു 4 വർഷങ്ങൾക്ക് ശേഷം മകൻ അമ്മയോട് ആദ്യമായി സംസാരിച്ചത്. കാരണം ഇവൻ വീട്ടിൽ കയറിറങ്ങിപ്പോകും, ഭക്ഷണമൊന്നും കഴിക്കില്ല, സംസാരിക്കില്ല. പക്ഷേ അന്ന് ഈ ചേടത്തി വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവൻ ഇരുന്ന് പത്രം വായിക്കുക. ചേടത്തി മുറ്റടിക്കുന്നു, ഇവനിങ്ങനെ ഇരുന്ന് പത്രം വായിക്കുന്നു. ചേടത്തിക്ക് ഇവനെ കാണാൻ പറ്റുന്നില്ല. ചേടത്തി ചോദിച്ചു, ഇന്നെന്താ സർക്കിട്ടൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പത്രം മാറ്റിയിട്ട് പറഞ്ഞു, തള്ളേ ഇത് കണ്ടൂടെ എന്ന് ചോദിച്ചു. കാരണം തലേദിവസം രാത്രി അവൻ ബൈക്കുമേന്ന് വീണിട്ട് മുഖം മുഴുവൻ പൊട്ടിയിരിക്കുക. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ചേടത്തി പറഞ്ഞു, നല്ല കാര്യം വെച്ചാൽ 4 വർഷത്തി അവൻ എന്നെ തള്ളേന്ന് വിളിച്ചില്ലേ, കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചില്ലേ. ചേടത്തി വീണ്ടും പോയി. പിന്നെ ഞാനൊരു സിദ്ധനായി മാറി. ചേടത്തി പിന്നെ ഓരോ ആവശ്യങ്ങളും വരാൻ തുടങ്ങി. മകളുടെ കല്യാണം നിശ്ചയിച്ചു. പറമ്പ് വിൽക്കണം, അത് വിൽക്കപ്പെട്ടു. കല്യാണം നടക്കണം, കല്യാണം നടന്നു. ഞാനും പോയി, പറവൂർ ഭാഗത്താണ്, ഞാനും പോയി കല്യാണത്തിൽ പങ്കുകൊണ്ടു. അതങ്ങനെ അങ്ങോട്ട് പോയി. കുറച്ചിറങ്ങിയപ്പോഴത്തേക്കും ചേടത്തി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അച്ഛാ ഓ ഇതെവിടെയായിരുന്നു? അച്ഛാ എല്ലാം ഭംഗിയായി പോകുന്നു, പക്ഷേ മരുമകനൊരു സ്നേഹവുമില്ല, അച്ഛാ ഒരു സ്നേഹവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, അച്ഛൻ പ്രാർത്ഥിക്കോലല്ലേ, പ്രാർത്ഥിക്കാം. ഈ ചേടത്തി അങ്ങനെ തന്നെ ഒരു ബാഗിൽ നിന്ന് ഒരു ചെറിയ ഒരു തുണിസഞ്ചി, ഇങ്ങനെ ഒരു കിഴിയെടുത്തു. കിഴിയെടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയത് കൊണ്ട് കുറച്ചും കൂടി അടുപ്പം വാ. ചേടത്തി പറഞ്ഞു, അച്ഛാ ഇതൊന്ന് ആ മേശമൊന്ന് മുട്ടിച്ച് ഇങ്ങോട്ട് തന്നെ. ഞാൻ പറഞ്ഞു, ഏത് മേശം പൊട്ടിക്കാൻ? ആ മേശം ഇങ്ങനെ മുട്ടിച്ചത്. അപ്പം ഞാൻ ആ വിചാരിച്ച് വിശുദ്ധൻ്റെ രൂപം വെച്ചിരിക്കുന്ന മേശൻ. ഞാൻ വിശുദ്ധൻ്റെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ഇത് തിരിച്ചു കൊടുത്തു. ചേടത്തിന് അത് പറ്റൂല, ആ മേശമോ മുട്ടിച്ച്. ചേർത്തി പൾത്താരം ഒന്നറിഞ്ഞുകൂടാ, ആ അച്ഛൻ നിൽക്കണ മേശയില്ല, ആ മേശമോ മുട്ടിച്ച് ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റുമൊന്നുമില്ല അച്ഛാ, എനിക്കൊരു ഇതിനു വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി ചേർത്തി മുട്ടിച്ച് തന്നെ. അങ്ങനെ ഞാൻ ആ അൾത്താരയിൽ കൊണ്ടുപോയി മുട്ടിച്ച് ഇത് തിരിച്ചു കൊടുത്തു. ഞാൻ എന്തായത്? ചേടത്തി തന്നെ കുറച്ച് പഞ്ചസാരയാണ് അച്ഛാ. അപ്പോൾ മരുമകൻ വരുമ്പോൾ മരുമകന് ചായയിലോ എന്തെങ്കിലും കലക്കിയും പഞ്ചസാര കൊടുക്കണം. അപ്പോൾ ചേടത്തി പഞ്ചസാരയും കൊണ്ട് പോയി. പിറ്റേ ദിവസം കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തിങ്കളാഴ്ച ചേടത്തി കത്തിരിക്കടവ് പള്ളി പ്രത്യക്ഷപ്പെട്ടേക്കണി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്ത് ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ തന്നെ ചൊവ്വാഴ്ച അവിടെ വന്ന സമയം പോക്കണേ, തിങ്കളാഴ്ച ഇങ്ങോട്ട് വന്ന്. എൻ്റെ അച്ഛാ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ആശുപത്രിയിൽ വന്നാണ്, മരുമകൻ ജനറൽ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അതെന്തുറ്റി എന്ത് പറയാനാണ് അച്ഛാ? ഞായറാഴ്ച മരുമകൻ ഉച്ചക്ക് വീട്ടിൽ വന്നു, ആ അച്ഛനാ പ്രാർത്ഥിക്കുന്ന പൻസാരിട്ട് ഞാനൊരു ചായ കൊടുത്ത്. അതിനുശേഷം അവന് വയറിന് കംപ്ലൈൻ്റായി, അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിക്കണച്ചാ. ഇന്നലെ രാത്രി വന്നിട്ട് ഗ്ലൂക്കോസോ കയറ്റി ആൾ കിടക്കണേണ്.
അത് നമുക്ക് വലിയ പ്രശ്നമില്ല. ചേടത്തി രണ്ടാമത് അവസാനം ചോദിച്ചു, അച്ഛൻ എന്ത് പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചേ, അച്ഛൻ എന്ത് പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു. നമ്മളെന്ത് പറയും, ഒരു മറുപടിയില്ല. അപ്പൊ ഞാനിങ്ങനെ നിന്നു, ഞാനിങ്ങനെ നിന്നപ്പോ ചേടത്തി തന്നെ വളരെ തിയോളജി പരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് ചേടത്തി ഒരു മറുപടി പറഞ്ഞു, അതില്ല അച്ഛാ. അത് എന്തുണ്ട്? അതില്ല അച്ഛാ, അതെ ഈ അച്ഛൻ പ്രാർത്ഥിച്ച പഞ്ചസാരല്ല. അപ്പൊ നന്മ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഉള്ളിലുള്ള തിന്മയൊക്കെ പുറത്തോട്ട് വന്നിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ചേടത്തി കാര്യം, ഉള്ളിലുള്ള തിന്മകളെല്ലാം പുറത്തേക്ക് വരികയാണ്. ചേടത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു 10 പേരോട് പറയണമല്ലോ ഇത്, 10 പേരോട് എനിക്കൊന്ന് പറയണം ഇക്കാര്യം. ഞാൻ പറഞ്ഞു, ഇക്കാര്യം പറയാൻ പോണേ, അച്ഛൻ പഞ്ചരിച്ച പഞ്ചസാര കഴിച്ചിട്ട് എൻ്റെ മകൻ ആശുപത്രിയിൽ ആയെന്ന കാര്യമാണ്? അതല്ല അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ എനിക്ക് പറയണം. പ്രിയമുള്ളവരതാ, ഈ കുഷ്ഠരോഗികൾ കണ്ടോ, അവർക്ക് അവിടെ ചെന്ന് സ്വർണം അടിച്ചു മാറ്റാം, ഫുഡ് അടിച്ചു മാറ്റാം, ജനം പുറത്താക്കിയ, നഗരം പുറത്താക്കിയ കുഷ്ഠരോഗികൾ. പക്ഷേ അവർക്ക് ദൈവം ഒരു നല്ല കാര്യം കൊടുത്തപ്പോൾ അവരാദ്യം പറഞ്ഞെന്താണ്? ഇതൊരു സത്വാർത്ഥയാണ്, ഇതറിയിക്കണം. നാമാൻ്റെ അടിമ പെൺകുട്ടി പറഞ്ഞില്ലേ, എൻ്റെ യജമാനന് ഒരു സത്വാർത്ഥയുണ്ട്, അത് കൊടുക്കണം. അപ്പോൾ പഴയ നിയമത്തിലെ നാം നോക്കിപ്പോകുമ്പോൾ സത്വാർത്ഥ പ്രഘോഷിക്കുന്ന ഒരു ജനത്തെ കാണുന്നുണ്ട്. ഇന്ന് കുർബാനയിൽ പങ്കെടുത്തവരെ ഓർക്കുന്നുണ്ടാകും. ഇന്ന് നാം വായിച്ചത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായമാണ്. ആശ്വസിക്കുക എൻ്റെ ജനമേ, ആശ്വസിക്കുക, ഒരു നല്ല വാർത്ത നിങ്ങൾക്കായി വരുന്നു, കർത്താവ് വേഗം ഇതാ വരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്തെന്ന് ചോദിച്ചാൽ, അവൾ ആ സത്വാർത്ഥ പ്രഘോഷിച്ചവളാണ്. ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചവൻ. നമ്മളെന്താ ചെയ്യുക? എന്തെല്ലാം നന്മകൾ നമുക്ക് കിട്ടി എങ്കിലും നമ്മൾ ഇങ്ങനെ പരിഭവിച്ച് കുറ്റം പറഞ്ഞ് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. യേശുവിനെ കിട്ടിയില്ലേ, കൂദാശ കിട്ടിയില്ലേ, ആത്മീയ അനുഗ്രഹങ്ങൾ കിട്ടിയില്ലേ, പാപമോചനം കിട്ടിയില്ലേ, ഇതെല്ലാം കിട്ടി എങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ പരാതി മാത്രമേ ഉള്ളൂ. അവിടെയാണ് പരിശുദ്ധ അമ്മയെ നോക്കി നാം പറയേണ്ടത്, സത്വാർത്ഥ കിട്ടിയപ്പോൾ അത് പ്രഘോഷിച്ച വ്യക്തി നാമാനെ പോലെ, കുഷ്ഠരോഗികളെ പോലെ, നമ്മുടെ ഈ ചേടത്തിയെപ്പോലെ നന്മ സത്വാർത്ഥയെക്കുറിച്ച് 10 പേരോട് പറയാൻ നമുക്ക് കഴിയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേരോട് കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് നാം പ്രഘോഷിച്ചിട്ടുണ്ട്, എത്ര പേരോട് പ്രഘോഷിച്ചിട്ടുണ്ട്? അതാണ് പ്രശ്നം. ഞാൻ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ മാട്ടി പറഞ്ഞു, ആദ്യത്തെ വർഷം ഞാൻ നെട്ടൂരായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചച്ചൻ സൂപ്പറാണ് എല്ലാവരും പറയും, കൊച്ചച്ചൻ നല്ല കുർബാന നല്ലതാണ്, പ്രസംഗം നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഒരു ടീച്ചറാണ് എൻ്റെ പ്രസംഗം എല്ലാം തിരുത്തുക. കുർബാന കഴിയുമ്പോൾ ടീച്ചർ വന്ന് പറയും, അച്ഛാ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രസംഗം നല്ലതായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഭയങ്കര പ്രോത്സാഹനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് പോരാ നേരത്ത് ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്കും ഈ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കുറച്ച് വിശദമായിട്ട് സംസാരിക്കണം. എന്നാൽ ശരി. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം എല്ലാം നല്ലതായിരുന്നു ഈ വർഷം, പക്ഷേ അച്ഛനൊരു കാര്യം മാത്രം ഇതുവരെ പറഞ്ഞില്ല, കർത്താവായ യേശു ക്രിസ്തു നമുക്കായി നേടിത്തന്ന രക്ഷയെക്കുറിച്ച് ഈ ഒരു വർഷം ഒരു വാക്ക് പോലും അച്ഛൻ ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും നല്ല പ്രസംഗം എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ഈ പോണ നേരത്താണോ ഇത് പറയുന്നത്? പ്രിയമുള്ളവരെ, അതാണ് പ്രധാനപ്പെട്ടത്. ബാക്കി നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് സത്വാർത്ഥ. എന്താണ് സത്വാർത്ഥ? സത്വാർത്ഥ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ പറയുന്നത് പോലെ, ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ദാനവും യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ വരവും നമ്മുടെ രക്ഷയും, ഇതാണ് സത്വാർത്ഥ. ഈ സത്വാർത്ഥ പ്രഘോഷിക്കാൻ, കർത്താവ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എല്ലായ്പ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു കാവലാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിന് എല്ലായ്പ്പോഴും നമ്മൾ അമ്മയുടെ പക്കലാണ് എന്തിനും നമ്മൾ കാവലായിട്ട് ചെല്ലുക. ഏതാണ്
കാവലിൻ്റെ സങ്കീർത്തനം 121 121 കർത്താവിൻ്റെ കാവലാണ്. അത് തുടങ്ങണ എങ്ങനെയാണ്? ആ സങ്കീർത്തനം തുടങ്ങണേ, ആ ഞാൻ എൻ്റെ സഹായത്തിന് മലമുകളിലേക്ക് ഞാൻ കണ്ണുളുയർത്തും, എവിടെ നിന്ന് എനിക്കെൻ്റെ സഹായം വരുന്നു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്കെൻ്റെ സഹായം വരും. അവിടെ നിന്നെ എല്ലായ്പ്പോഴും കാത്തു പരിപാലിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ. ഒരിക്കലും ഉറക്കം തൂങ്ങുകയില്ല, അവൻ എഴുന്നേറ്റിരിക്കും. 5 കർത്താവ് എൻ്റെ കാവലാണ്, കർത്താവിൻ്റെ കാവലാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ, അമ്മ മാത്രമല്ല ഏതൊരു അമ്മയും നമ്മുടെ ജീവിതത്തിന് കാവലാണ്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഈ കാവലിനെ കുറിച്ചുള്ള ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് നൽകുകയാണ്. യാക്കോബ് ലാബാൻ്റെ അടുത്തോട്ട് പോയി. ലാബാൻ്റെ പക്കൽ യാക്കോബ് പറയുക, 20 ജീവിച്ചു എന്ന് പറയുക. 20 യാക്കോബ് ലാബാൻ്റെ അമ്മാവൻ്റെ പക്കൽ, പിന്നീട് അമ്മായിയപ്പൻ, അമ്മായിയപ്പൻ്റെ പക്കൽ യാക്കോബ് ജീവിച്ചു. 20 കഴിഞ്ഞപ്പോൾ യാക്കോബ് ഒരു പണി ചെയ്തു. ലാബാൻ ഈ ആടുകളുടെ രോമം കട്ട് ചെയ്യാൻ വേണ്ടി ലാബാൻ മലമുകളിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. യൂറോപ്പിലൊക്കെ വേനൽക്കാലം വന്നാൽ ഈ ആടുകളെയും പശുക്കളെയും മലമുകളിലേക്ക് വിടും. മലമുകളിൽ അതുങ്ങൾ രസമാണ്. ഒരു 3-4, അതായത് ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ അവസാനം വരെ ഈ ആടും പശുവും എല്ലാം മലമുകളിൽ ഇങ്ങനെ നടക്കും, പുല്ലൊക്കെ തിന്ന് അങ്ങനെ നടക്കും. അത് കഴിയുമ്പോൾ ഇത് ഇറങ്ങി വരിക, അതിനേക്കാൾ ഗംഭീരമാണ്. ഇറങ്ങി വരുന്നത് ഈ ആടുകൾ പ്രസവിച്ചിട്ടുണ്ടാകും, പശുക്കൾക്ക് പുതിയ കുഞ്ഞുങ്ങളുണ്ടായി കാണും. അപ്പോഴാണ് ഉടമസ്ഥൻ ഇതൊക്കെ കാണുക, തിരിച്ചെല്ലുമ്പോൾ കാണുക. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും കിട്ടൂല. അവിടുത്തെ രസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു 20 തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 25, 26, 27 ആയിട്ടുണ്ടാവും. ഇപ്രകാരം 20 അപ്പം കൂട്ടത്തിൽ അവിടെ വെച്ച് കൂട്ടുകുടിയന്മാരുണ്ടാവും, അവന്മാർ ഈ കൂട്ടത്തിൽ കൂടും. പക്ഷേ എല്ലാവർക്കും ഒരു കമ്മലുണ്ടാകും, അപ്പോൾ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 20 എനിക്കുണ്ട്, എനിക്ക് 30 വെച്ചോ, ചിലപ്പോൾ അതിനെക്കൂടി 5 കൂടിയും വരും. അപ്പോൾ ഇതുപോലെ 5 നഷ്ടപ്പെട്ട വേറൊരുത്തനുണ്ടാകും, അവൻ ഗവൺമെൻറ്റിൽ ഒരു പരാതി കൊടുക്കും, എൻ്റെ 5 നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അപ്പോൾ ഞാനും കൊടുക്കും, എനിക്ക് 5 കൂടുതലുണ്ട്. ഗവൺമെൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഈ 5 ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എത്ര ദിവസം നോക്കിയോ അത്രയും ദിവസത്തെ കാശി അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് തരും. അതുപോലെ രസകരമാണ് ഇവർ ആടിനെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. അപ്പോൾ ലാബാൻ ഇതേപോലെ തന്നെ മലമുകളിലായിരുന്ന ആടുകളുടെ രോമം കത്തിരിക്കാൻ വേണ്ടി ലാബാൻ പോകുന്നു. ലാബാൻ പോയ തക്കത്തിന് യാക്കോബ് ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 20 കൂടെ താമസിച്ചിട്ടേ ഒരു വാക്ക് പറയാണ്ടാണ് ഈ യാക്കോബ് തൻ്റെ ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളെ കൊണ്ട് പുറപ്പെടുക. അത് ആർക്ക് ദേഷ്യം വരാണ്ടിരിക്കും. ഇവൻ എവിടെ പോയാലും ഇവൻ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ പണി ചെയ്യുള്ളൂ. അങ്ങനെ ലാബാനോട് പറയാതെ ഇവൻ പോരുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ലാബാൻ തിരിച്ചറിഞ്ഞു ഇവൻ പോയിരിക്കുന്നു. ലാബാനും സഹോദരങ്ങളും പുറകെ വിട്ടു. യാക്കോബിനേക്കാൾ വലിയ കള്ളികളാണ് ഭാര്യമാർ. അവരെന്തെടുത്ത്? യാക്കോബ് ആടുമാടുകളെല്ലാം എടുത്തപ്പോഴത്തേക്കും അവരെന്തെടുത്ത്? അപ്പൻ്റെ വിഗ്രഹങ്ങളും കൂടിയാണ് അവന്മാരെടുത്തൊന്നും പോയത്. ലാബാൻ പുറകെ വിട്ടു. കുറച്ച് ദിവസം കണ്ടപ്പോൾ യാക്കോബിനെ കണ്ടെത്തി. പക്ഷേ യാക്കോബിനെ കണ്ടെത്തുന്നതിൻ്റെ തലേ രാത്രിയിൽ ലാബാനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നന്മയോ തിന്മയോ ആയ യാതൊന്നും യാക്കോബിനോട് നീ സംസാരിച്ചു പോകരുത്. ലാബാന് ദൈവം കൊടുത്ത ഒരു വലിയ ഒരു ഉദ്ദേശം, ഒരു വലിയ ഒരു വാണിങ് അതായിരുന്നു, നന്മയോ തിന്മയോ ആയ യാതൊന്നും നീ സംസാരിക്കരുത്. അങ്ങനെ ലാബാൻ യാക്കോബിനെ കണ്ടുമുട്ടുന്നു. യാക്കോബിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടു പേരും തമ്മിൽ സംസാരിക്കുന്നു. ലാബാൻ യാക്കോബിനോട് പറയുന്നു, യാക്കോബേ, ദൈവം എനിക്ക് രാത്രി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നന്മയോ തിന്മയോ ആയ യാതൊന്നും നിന്നോട് സംസാരിക്കരുതെന്ന് ദൈവം എനിക്ക് വാണിങ് നൽകിയിരിക്കുകയാണ്. യാക്കോബ് അപ്പോൾ തന്നെ
ഒരു കുറ്റിയെടുത്ത് ഒരു തൂണെടുത്ത് അവിടെ ലാബാനും തനിക്കും മധ്യേ ഈ തൂണ് കുഴിച്ചിടുകയാണ്. ഈ തൂണ് കുഴിച്ചിട്ടിട്ട് ആ തൂണിന് യാക്കോബ് വിളിച്ച ഒരു പേരുണ്ട്. ആ പേരാണ് മിസ്പ. മിസ്പ, മിസ്പ എന്ന് വെച്ചാൽ കാവൽ എന്നർത്ഥം. കർത്താവ് എൻ്റെ കാവലാണ്, കർത്താവ് എൻ്റെ കാവലാണ്. പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ കാവൽ നമ്മൾ അനുഭവിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം. കർത്താവിൻ്റെ കാവൽക്കാരൻ എന്ന 121-ാം സങ്കീർത്തനം 5-ാം വചനം അത് ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. സെമിനാലിരിക്കുമ്പോഴത്തേക്കും ചാത്യാത്തുനിന്ന്, അവർ ചാത്യാത്ത് ആയിരുന്നില്ല, കുറച്ച് മാറി താമസിക്കുകയാണ്. ചാത്യാത്തിനെല്ലാം വിറ്റ് പോകേണ്ടി വന്നവർക്ക് ഈ ചേടത്തി അപ്പോൾ ഒരു നാൾ എന്നെ കാണാൻ വന്നു. ഈ ചേടത്തിയുടെ ജീവിതം ദയനീയമാണ്. ദയനീയമാണെന്ന് വെച്ചാൽ ഈ ചേടത്തി മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു മകള്, സയൻറ്റിസ്റ്റ് ആയിരുന്നിട്ട് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ അത്ര വലിയ സുഖമുണ്ടായിരുന്നില്ല. അവളിവളെ ഒരു 10-20 വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ, സംഭവങ്ങളാണ്. ഭയങ്കരമായിട്ട് ദ്രോഹിക്കുമായിരുന്നു ഇവള്. ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ നിർബന്ധമായിട്ടും ഇത് അബോർഷൻ ചെയ്യിപ്പിച്ചു. അത് അവൾക്കൊരു വലിയ ഷോക്കായി. തനിക്ക് നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവൾക്കത് അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ അബോർഷൻ കഴിഞ്ഞ് അവൾ കിടക്കുമ്പോൾ രാത്രി അവൾ ആരും കാണാതെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടായിരിക്കണം എങ്ങനെയായിരുന്നാലും എഴുന്നേറ്റ് പോയി അവൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ചു. ഈ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ചു. ഇത് കാണാൻ വേണ്ടി ഇവരുടെ അപ്പൻ നേരത്തെ മരിച്ചു പോയതാണ്. മകനും ഇതേപോലെ നല്ല ഒരു ജോലിയായിരുന്നു, ഒരുപാട് സ്നേഹിച്ച് കഷ്ടപ്പെട്ട് സഹോദരിയെ പഠിപ്പിച്ച് കെട്ടിച്ചയച്ചതാണ്. ഇവള് ട്രെയിനിന് മുമ്പിൽ മരിച്ച ഈ രംഗം ഈ ബ്രദർ ചേട്ടൻ കാണുകയാണ്. അവൻ അതോടുകൂടി മാനസിക രോഗിയായി മാറി. മകൾ നഷ്ടപ്പെട്ടു, മകൻ മാനസിക രോഗിയായി. പിന്നീട് ഈ മകൻ്റെ ശുശ്രൂഷയുമായി ഈ അമ്മ അലയുകയാണ്. മകളുടെ വിവാഹം ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയ കടം, പിന്നെ മാനസിക രോഗിയായ മകനെ ശുശ്രൂഷിക്കാൻ അതിൻ്റെ പുറത്ത് ചെലവുകൾ, അങ്ങനെ ഇവർ വീടൊക്കെ വെക്കേണ്ടി വന്നു. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായി. അവസാനം ഇവ ഈ കഥയെല്ലാം അവസാനിപ്പിച്ച്, ഈ സംഭവമെല്ലാം അവസാനിപ്പിച്ച്, പക്ഷെ ഇവർ കരയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇവർ കരഞ്ഞ കണ്ണുനീര് തീർന്നതാണ് എന്ന് വിചാരിച്ചു. അവസാനം എല്ലാം ഇവർ മുന്നോട്ട് സെമിനാരിയുടെ ഗേറ്റ് കടക്കുമ്പോൾ ഞാനൊരു വാക്കേ ചോദിച്ചുള്ളൂ, എന്നിട്ടും ജീവിക്കുന്നില്ലേ, എന്നിട്ടും ജീവിക്കുന്നില്ലേ, അതൊരു വലിയ കാര്യം. ആ ചേടത്തി ഈ കൊന്ത, കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു. ഈ കൊന്ത പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ശക്തിയും ഇതാണ് എൻ്റെ കാവലും. ഞാൻ ഒരുപാട് നാൾ, ഒരുപാട് ദിവസങ്ങൾ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ ജീവിതത്തിന് കാവലായി നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് കാവലാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയെ, അവിടുന്ന് നമ്മുടെ അമ്മമാർ നമ്മെ കാക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയെ നമുക്ക് കാവലായി തന്നിരിക്കുകയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. എന്ത് തന്നെ വന്നാലും ഒരു പിഞ്ച് കുഞ്ഞിനെ അമ്മ കാക്കുന്ന പോലെ നമ്മുടെയും ജീവിതത്തെ പരിശുദ്ധ അമ്മ കാത്തുകൊള്ളും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകും. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം. നമ്മൾ ഉൽപ്പത്തി കഴിഞ്ഞ് പുറപ്പാടിലേക്ക് പ്രവേശിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കത്തുന്ന മുൾപ്പടർപ്പ്, അതാണ് പരിശുദ്ധമ്മയുടെ അടുത്ത പ്രതീകമായിട്ട്
പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് സംഭവമെല്ലാം അറിയാം. സംഭവങ്ങൾ പറയേണ്ട, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കത്തും നമ്മൾ പടർപ്പാണ്. എരിഞ്ഞടങ്ങാത്ത ഒരു വ്യക്തിയായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ അമ്മ. എല്ലായ്പ്പോഴും എന്താണ് ഈ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ പ്രത്യേകത? എന്താണ് അത്? പ്രകാശമായി മാറുന്നു, അത് ചൂടായി മാറുന്നു, അത് നിത്യതയുള്ള ഒന്നായി മാറുന്നു. കത്തുന്നുണ്ടെങ്കിലും അത് ചാമ്പലായി തീരുന്നില്ല. അവിടെ വേറെ എന്തുണ്ട്? അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഈ കാര്യങ്ങൾ ഇനി പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായിട്ട് ഒന്ന് മുട്ടിച്ചു നോക്കിയേ. അവള് കത്തിജ്വലിക്കുന്നു, പ്രകാശമായിട്ട് മാറുന്നു. നമ്മൾ ഈ മജുഗോറി നിങ്ങൾ കേട്ട് കാണും ഇല്ലേ? 2004 ഞാൻ കോതാടിരിക്കുമ്പോഴത്തേക്കും കോതാട് പള്ളി പണിയുക. അങ്ങനെ ഒരു ദിവസം ബോട്ടിൽ ഒരു അമേരിക്കക്കാരൻ വന്നിറങ്ങി. അദ്ദേഹം പള്ളി പണി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛന്മാരോട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ റോക്കി തേങ്ങ, റോക്കി കൊല്ലംപറമ്പിളച്ചൻ വികാരി ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മജുഗോറി മാതാവിൻ്റെ ഒരു വലിയ ഭക്തനാണ്. ആ മജുഗോറി മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛ, ഈ പള്ളിയിൽ മാതാവിൻ്റെ രൂപം ഞാൻ തരും, പിന്നെ മജുഗോറി മാതാവിനെ കുറിച്ചുള്ള കുറേ ബുക്കലെറ്റുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഇവിടെ വലിയ പിടുത്തുമില്ല, അത് മലയാളത്തിലാക്കിക്കോ, അതടിക്കാനുള്ള കാശെല്ലാം ഞാൻ തരാം. അങ്ങനെ കോതാട് പള്ളിയിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അവിടെ ഇരിക്കുന്നത് ഈ മജുഗോറി മാതാവിൻ്റെ രൂപമാണ്. നമ്മുടെ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നതും ആ മാതാവിൻ്റെ രൂപമാണ്. അത് മജുഗോറി മാതാവ് എന്ന് പറയാനായിട്ട് നമ്മുടെ കാർന്നന്മാർക്ക് വലിയ ബുദ്ധിമുട്ട്, മജുഗോറി മാതാവ് എന്ന് പറയാനായിട്ട്. അപ്പോൾ കാർന്നന്മാർ പറയും, അച്ഛാ നമ്മുടെ പറക്കണ മാതാവില്ലേ, മാതാവ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പറക്കണ മാതാവ്. എങ്ങനെയായിരുന്നാൽ ഈ പറക്കണ മാതാവിൻ്റെ പക്കൽ ഒരു 2 വർഷം മുമ്പ് പോകാൻ എനിക്ക് സാധിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസം മെയ് 2 ഞാൻ അവിടെ ചെന്നു. മരിയ എന്നുള്ള ഒരു സ്ത്രീ, ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഒരു മലയുടെ മുകളിലാണ്. ഈ മലയുടെ മുകളിൽ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ ആൾക്കാർ മരത്തിൻ്റെ മുകളിൽ, ഈ പാറ കെട്ടുകളുടെ മുകളിൽ കംപ്ലീറ്റ് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും വെളുപ്പിന് 5 മണിക്ക് അവിടെ എത്തിയെങ്കിലും അടുത്തോട്ട് ചെല്ലാനായിട്ട് പറ്റാത്ത രീതിയിൽ ആൾക്കാരപ്പം തന്നെ മല ഫുള്ളായി. ഈ കർത്താവ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ മരണം നിറച്ച ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ട് പോകാൻ പറ്റാണ്ട്. അപ്പോഴത്തേക്ക് ഈ മിറിയാം, മാതാവിൻ്റെ ദർശനം കിട്ടുന്ന ഈ ലേഡി വന്നു. ഈ ലേഡി വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം പുറം രാജ്യങ്ങളിലെ ഈ കോളറ, ഉടുപ്പല്ല, ഈ കോളറാണ്. അപ്പോൾ ഞാൻ കോളറൊക്കെ വെച്ച് നിൽക്കുന്നപ്പോഴത്തേക്കും ഇവർ എന്നെ കണ്ടു. ഞാനും വേറൊരു കോട്ടയം എന്നുള്ള ഒരു അച്ഛനുണ്ട്. ഇവർ പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ഇവർ ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവരോടൊപ്പം ഞാനും ഈ ദർശനം ലഭിക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവരിവിടെ നിൽക്കുന്നു, ഞങ്ങൾ രണ്ടച്ഛന്മാർ സൈഡിൽ നിൽക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കണം. ഇവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടും. കഴിഞ്ഞ 30 വർഷമായിട്ട് മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ കൃത്യം സമയം പറയും, അടുത്ത മാസം അല്ലെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി നീ വീണ്ടും വരണം എന്ന് പറയും. അത് ഇവർ പബ്ലിക്കായിട്ട് പറയും. നിറച്ചടക്കരയിക്കോളൂ, ഒരു 10-10,000 പേരെങ്കിലും അവിടുത്തെ ഒരു ആരാധനയിൽ, രാത്രി 10 മണിക്കാണ് ആരാധന, 10,000 പേര് കൂടുതൽ അവിടെ വരും. ഒറ്റാളും മിണ്ടില്ല. അതാണ് ഈ മജുഗോറിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഒറ്റാളും മിണ്ടില്ല. ഞാൻ പറയാൻ വരുന്നത്, ബാക്കിയുള്ള സംഭവങ്ങൾ ഞാൻ പോട്ടെ, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. യൂട്യൂബിൽ മജുഗോറി എന്ന് പറഞ്ഞ് അടിച്ചുകൊടുത്താൽ അവിടുത്തെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന, മാതാവിനെ കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഈ സ്ത്രീയുടെ അടുത്തിട്ട് ഞാൻ കുറേ പ്രാവശ്യം നോക്കി, എവിടെ ഈ മാതാവ് വന്നിരിക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ സ്ത്രീ മാതാവിനെ കണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ അധരങ്ങൾ ചലിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയാൻ വന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ ആ മുഖത്തുള്ള പ്രകാശമുണ്ടല്ലോ, അത് ഭയങ്കര പ്രകാശമാണ്. ഞാൻ തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സ്ത്രീയിൽ വരുന്ന ഭാവ വ്യത്യാസങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്
പരിശുദ്ധ അമ്മ നമ്മുടെ പുറപ്പാടിന്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ കാണുന്നത് പോലെ കത്തി ജ്വലിക്കുന്ന ഒരമ്മയാണ്, പ്രകാശമായി നിലകൊള്ളുന്ന അമ്മയാണ്. അവള് മറ്റുള്ളവർക്ക് പ്രതീക്ഷയോടെ നിലകൊള്ളുന്ന അമ്മയാണ്. അവസാനമായിട്ട് അവിടെ ദൈവം പറയുന്നുണ്ട്, നീ എന്നെ സമീപിക്കരുത്, ഞാനിവിടെയുണ്ട്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞവളാണ്. ഉൽപ്പത്തി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അമ്മയിൽ ദൈവ സാന്നിധ്യം നിറനിൽക്കുകയാണ്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പഴയ നിയമത്തിലെ ഒരു പ്രതീകമാണ് കത്തുന്ന മുൾപ്പടർപ്പ്. അടുത്തതായിട്ട് ചൂടാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുപോലെ തന്നെ അവിടെ അനുഭവപ്പെടുന്ന മറ്റൊന്ന് ചൂടാണ്. എന്താണ് ഈ ചൂട്? നമ്മളെന്താണ് ചോദിക്കുകയെ, അമ്മ എവിടെ പോയാലും ആ ഒരു ചൂട് കൊടുക്കും, ആത്മാവിൻ്റെ ചൈതന്യം കൊടുക്കും. കാനായിലെ കല്യാണമാകട്ടെ, അതിനേക്കാൾ ഉപരിയായിട്ട് എലിസബത്ത് ആകട്ടെ, എലിസബത്തിനെ കണ്ടപ്പോൾ എലിസബത്ത് നിറഞ്ഞു. എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ശിശുവും ആത്മാവിൽ നിറഞ്ഞു. ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കുമ്പോൾ ശിഷ്യന്മാരും ആത്മാവിൽ നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധ അമ്മ ആരോടൊപ്പം ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ഈ ഒരു ദൈവികമായ ചൂട് കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. അതാണ് പഴയ നിയമത്തിലെ മറ്റൊരു പ്രതീകം. ഇനി ഒരു ചെറിയ ഒരു പ്രതീകം കൂടി വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് അടുത്തത് റേച്ചലിൻ്റെ ഒരു കാര്യമാണ്. റാഹേൽ, റാഹേൽ തൻ്റെ മക്കളെ ഓർത്ത് കരയുന്നു. അവളെ ആശ്വസിപ്പിക്കുക അസാധ്യം, കാരണം അവൾക്ക് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. യഹൂദർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഒന്നുമില്ല, ഉണ്ട്, പക്ഷെ ഔദ്യോഗികമായിട്ട് നമ്മെപ്പോലെ വിശുദ്ധരോ ഒന്നുമില്ല. പക്ഷേ യഹൂദർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ് റാഹേൽ. റാഹേലിൻ്റെ ജനനം, റാഹേലിൻ്റെ മരണം നമുക്കറിയാം. റാഹേൽ രണ്ടാമത്തെ മകനെ പ്രസവിച്ചു. ആദ്യത്തെ മകൻ ജോസഫ്, രണ്ടാമത്തെ മകൻ ആരാണ്? ബെനോനി ഇല്ലേ, ബെഞ്ചമിൻ. ഈ റാഹേൽ രണ്ടാമത്തെ മകനെ പ്രസവിച്ചപ്പോൾ അവക്ക് തോന്നി ഞാൻ മരിക്കുകയാണ്. റാഹേൽ മരണത്തിലൂടെ മരണത്തിലേക്ക് കടന്നു പോകുന്നു. ബെഞ്ചമിൻ ജനിക്കുന്നു. റാഹേൽ അവന് പേരിട്ടു ബെനോനി. ബെനോനി എന്നാണ് റാഹേൽ തൻ്റെ താൻ മരിക്കുമ്പോൾ ജനിച്ച പുത്രനിട്ട പേര്. ബെനോനി എന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ പുത്രനാണ്, ദുഃഖത്തിൻ്റെ പുത്രൻ. പക്ഷേ അവനെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ യാക്കോബ് ആ പേര് മാറ്റിയിട്ട് യാക്കോബ് പറഞ്ഞു, ഇവൻ ബെനോനിയല്ല, ഇവൻ ബെഞ്ചമിനാണ്, സൗഭാഗ്യത്തിൻ്റെ പുത്രൻ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരമ്മ തൻ്റെ മരണ നേരത്ത് തൻ്റെ കുഞ്ഞിന് ഇട്ട പേര് നാം ആരെങ്കിലും മാറ്റോ? പക്ഷെ യാക്കോബ് മാറ്റുന്നുണ്ട്, നമ്മളെല്ലാവരും സൗഭാഗ്യത്തിൻ്റെ. യാക്കോബ് പറയുന്നു, ഇവൻ ബെനോനിയല്ല, ദുഃഖത്തിൻ്റെതല്ല, ഇവൻ സൗഭാഗ്യത്തിൻ്റെ പുത്രനാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക, നമ്മളാരും ബെനോനിമാരല്ല, നമ്മളാരും ദുഃഖത്തിൻ്റെ പുത്രന്മാരല്ല, ദുഃഖത്തിൻ്റെ മക്കളല്ല, നമ്മളെല്ലാവരും ബെഞ്ചമിൻകാരാണ്, നമ്മളെല്ലാവരും സൗഭാഗ്യത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ നമ്മളെല്ലാവരും സൗഭാഗ്യത്തിൻ്റെ മക്കളാണ്. അപ്പം ഇത്രയും പ്രതീകങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് ഓർത്തു വെക്കുക. ഉൽപ്പത്തി 3:15 പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം, പുറപ്പാട് പുസ്തകം 3:3 പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം, മിസ്പ കാവലും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം, നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം, ബെഞ്ചമിൻ റാഹേലിൻ്റെ രണ്ടാമത്തെ പുത്രൻ, സൗഭാഗ്യത്തിൻ്റെ മക്കളാണ് പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉള്ളപ്പോൾ. പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപ്പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.